ആഭിമുഖ്യത്തിൽ ഈ സ്കൂളിലെ 11 കുട്ടികൾക്ക് ടി വി വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ പഠനങ്ങൾ മുടങ്ങിയപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസം സർക്കാർ കൊണ്ടുവന്നപ്പോൾ നമ്മളുടെ അന്വേഷണത്തിൽ കുറേ കുട്ടികൾക്ക് ടി വി ഇല്ലാതെ വന്നു. അപ്പോൾ നമ്മളിപ്പോൾ കിട്ടുന്നതനുസരിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മൾക്ക് 10-20 ടി വി കൂടി നമ്മൾക്ക് ഈ സ്കൂളിൽ നിന്ന് കൊടുക്കാനുണ്ട്. അതിൻ്റെ സമയത്താണ് ഈ ക്ഷീരവികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ആ സംഘർഷം നിറഞ്ഞ ആ സഹകരണം കൂടി ഉണ്ടാകുകയും ഇന്ന് അവർ 11 കുട്ടികൾ കൂടി ഒരു വിദ്യാർത്ഥിക്ക് ടി വിയും കൊടുക്കുന്നുണ്ട്. സഹകരണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമുക്ക് 10 ടി വികൾ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് നൽകിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലെ എക്സിബിഷൻ ഇതുപോലെ തന്നെ കൂവപ്പടി ബ്ലോക്ക് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി ക്ഷീര മാഠത്തിനെ സമീപിക്കുകയും വിവിധ ക്ഷീര സഹകരണ സംഘങ്ങളിൽ നിന്ന് നമുക്ക് 10 ടി വികൾ സംഘടിപ്പിച്ചു തരികയും ചെയ്തു. നമുക്കറിയാം എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ഗവൺമെൻറ് ഹൈസ്കൂളാണ്, ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന 10 ക്ലാസ്സിലെ പരീക്ഷ എഴുതിച്ച സ്കൂളാണ്. നമ്മൾ 251 കുട്ടികൾ ഈ വർഷം പരീക്ഷ എഴുതുകയും 251 പേരും പാസ്സാവുകയും 30 ഫുൾ എ പ്ലസും 19 9 എ പ്ലസും ലഭിക്കുകയും അതുപോലെ അക്കാഡമിയെ ഇതര മേഖലകളിലും നമ്മുടെ സബ്ജില്ലാ പല മേഖലകളിലും സബ്ജില്ലാ ചാമ്പ്യന്മാരുമാണ് നമ്മുടെ സ്കൂള്. അങ്ങനെ എല്ലാ നിലയിലും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. അതുപോലെ നിർധനരായ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ ഈ 2021 വർഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോവിഡ് എന്ന മഹാമാരിയെ നേരിടുന്നതിനായിട്ട് എല്ലാ രംഗങ്ങളിലും മാറ്റം വന്നിരിക്കുകയാണ്. സാമൂഹിക ബന്ധങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും എല്ലാം വളരെ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. കേരളം ഒരു പുതിയ മാതൃക ബദൽ സംവിധാനം വിദ്യാഭ്യാസ മേഖലയിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് യാതൊരു തടസ്സവും ഇല്ലാതെ ഓൺലൈൻ വിദ്യാഭ്യാസം നടപ്പിലാക്കി വിജയകരമായിട്ട് നമ്മൾ മുന്നേറുകയാണ്. ലോകത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഒറ്റവാക്കിലെ സ്വാഗതം ആശംസിക്കുകയാണ്. തുടർന്നും എല്ലാവരുടെയും സഹകരണം അതുപോലെ ഇത് തന്ന ജീവോത്പാദന സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തകരോടും എല്ലാവരോടും നമ്മുടെ സ്കൂളിൻ്റെ നന്ദിയും കടപ്പാടും എല്ലാം നമ്മളെ സഹായിക്കാൻ വന്ന ആ ഒരു വലിയ മനസ്സിനെ ഞങ്ങൾ വലുതായിട്ട് തന്നെ കാണുകയാണ്. രണ്ട് ഫാമിലി ഒരുമിച്ച് താമസിക്കുന്നതാണ്.